കുസൃതി കാട്ടി കൊഞ്ചി കുഴയാൻ കോട്ടൂർ ആനപരിപാലന കേന്ദ്രത്തിൽ ശ്രീകുട്ടി ഇനിയില്ല. ഒന്നര വയസ്സുകാരി ശ്രീകുട്ടി കോട്ടൂരിലെ സർവരെയും കണ്ണീരിലാർത്തി വീട് വാങ്ങി. ശ്രീകുട്ടി പിറന്ന് രണ്ട് ദിവസമായപ്പോഴാണ് ഒഴുക്കിൽപ്പെട്ട് കൂട്ടം തെറ്റി പരുക്കുകളോടെ 2019 സെപ്റ്റംബർ 6-ന് തെന്മല വനമേഖലയിൽ നിന്ന് ലഭിച്ചത്. സഞ്ചാരികളോടും പാപ്പാന്മാരോടും കൊഞ്ചിക്കുഴയാൻ ഇനി ശ്രീകുട്ടിയില്ല. കുണുങ്ങി കുണുങ്ങിയുള്ള ഓട്ടവുമില്ല. കരിക്കിൻ വെള്ളം നൽകി വനപാലകർ ഒരാഴ്ചയിലേറെ ശ്രീകുട്ടിയെ കാട്ടിൽ തന്നെ നിർത്തിയെങ്കിലും കാട്ടാനക്കൂട്ടം ശ്രീകുട്ടിയെ കൂട്ടാൻ എത്തിയിരുന്നില്ല. തുടർന്ന് നവംബർ 8-നാണ് ശ്രീകുട്ടിയെ കോട്ടൂരിലെത്തിക്കുന്നത്. വലതുകാലിലേറ്റ മുറിവ് അന്ന് ഡോക്ടർമാരെ വല്ലാതെ വലച്ചിരുന്നു. ലാക്ടജനും ഗ്ലൂക്കോസും തേങ്ങാപ്പാലും ചേർത്ത് കുപ്പിയിലാക്കി കരിക്കിൻ വെള്ളവും ഒക്കെ നൽകി ശ്രീകുട്ടിയെ ജീവിതത്തിലേക്ക് അവർ മടക്കി കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ കുറുമ്പുകാരി ഒരു വർഷത്തിന് ഇപ്പുറം ഏവരെയും സങ്കടക്കണ്ണിയിലാഴ്ത്തി കഴിഞ്ഞ ദിവസം ചരിഞ്ഞു. കഴിഞ്ഞ നവംബർ 8-ന് ശ്രീകുട്ടിയുടെ പിറന്നാൾ ആഘോഷം മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു. രണ്ടു ദിവസമായി അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്ന ശ്രീകുട്ടിയെ കഴിഞ്ഞ ദിവസം രാവിലെ കുളിപ്പിച്ച് കൂട്ടിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് മരണം സംഭവിച്ചത്. വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധനയിൽ ശ്രീകുട്ടിക്ക് പനി ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമായി അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി ആന്തരിക അവയവങ്ങൾ പാലോട് വെറ്റിനറി ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ട്. കോട്ടൂർ ആനപരിപാലന കേന്ദ്രത്തിലെ 20-ഓളം ജോലിക്കാർക്ക് കോവിഡ് ബാധിച്ചിരുന്നു. ഒരാൾ മരിക്കുകയും ചെയ്തു. എന്നാൽ രോഗബാധിതരായവർ തന്നെ ആനകളെ പരിപാലിച്ചിരുന്നതായിട്ടുള്ള ഒരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. കോട്ടൂരിന്റെ കണ്ണിലുണ്ണിയായ കുട്ടി കുറുമ്പിയായ ശ്രീകുട്ടിക്ക് വാർത്താ ട്രിവാൻഡത്തിന്റെ പ്രണാമം. അക്ഷയ, വാർത്താ ട്രിവാൻഡം, തിരുവനന്തപുരം.